ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ചലഞ്ചർ ആപ്പിൻ്റെ ഇന്നത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ മുമ്പിൽ അവസരങ്ങളുടേതായ വിശാലമായ ആകാശമുണ്ട്. അതിലേക്ക് പറന്നുയരാൻ കരുത്തുള്ള ചിറകുകളും നിങ്ങൾക്കുണ്ട്. പിന്നെ എന്തിനും അടിച്ചു നിൽക്കുന്നു? സധൈര്യം പറന്നുയരുക നിങ്ങളുടെ വിജയത്തിലേക്ക്, ഉയർച്ചയിലേക്ക്, പരമാവധി പരമാവധി ഉയരങ്ങളിലേക്ക്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലേക്ക്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോകായുക്ത എന്ന ഒരു ടോപ്പിക്കാണ്. ലോക്പാല് കഴിഞ്ഞ ക്ലാസ്സുകളിൽ രണ്ട് ക്ലാസ്സുകളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ ആ ക്ലാസ് കാണുക. ലോകായുക്തയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ലോകായുക്ത എന്ന് നമുക്കൊന്ന് നോക്കാം. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി സംസ്ഥാന തലത്തിൽ നിലവിൽ വന്ന ഒരഴിമതി വിരുദ്ധ പ്രസ്ഥാനമാണ് ലോകായുക്ത. നമ്മൾ ലോക്പാൽ പഠിച്ചതുപോലെ തന്നെയാണ്. ഒരു വാക്ക് മാത്രം മാറ്റിയാൽ മതി. അവിടെ ദേശീയ തലത്തിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നമ്മൾ എന്ത് പറയും? സംസ്ഥാന തലത്തിലെന്നും മാറ്റിയാൽ മതി. ബാക്കിയെല്ലാം സെയിം. ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി സംസ്ഥാന തലത്തിൽ നിലവിൽ വന്ന അഴിമതി വിരുദ്ധ സ്ഥാപനം, ആന്റി കറപ്ഷൻ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് സ്റ്റേറ്റ് ലെവൽ. മറ്റത് സെൻട്രൽ ലെവലായിരുന്നു ലോക്പാൽ, ഇത് സ്റ്റേറ്റ് ലെവൽ, അത്രയേ ഉള്ളൂ. അപ്പൊ ആന്റി കറപ്ഷൻ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അറ്റ് എ സ്റ്റേറ്റ് ലെവൽ ഈസ് കോൾഡ് ലോകായുക്ത. അഴിമതി തടയുക, അവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഓർത്താൽ മതി. അഴിമതി എന്ന് പറയുമ്പം ഒറ്റ വാക്കുകൊണ്ട് അവസാനിക്കുന്നില്ല. അഴിമതി, സ്വജനപക്ഷപാതം, ദുർഭരണം, കറപ്ഷൻ, നെപ്പോട്ടിസം ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ നിലവിൽ വന്ന ഒരു ആന്റി കറപ്ഷൻ അതോറിറ്റിയുടെ പേരാണ് ലോകായുക്ത. ലോകായുക്ത സംസ്ഥാന തലത്തിൽ ഭരണ സംവിധാനത്തിന്റെ കാവൽക്കാരൻ. നമ്മുടെ സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആര്? ലോകായുക്ത. സാധാരണ ജനങ്ങളുടെ സംരക്ഷകൻ എന്നൊക്കെ നമുക്ക് ലോകായുക്തയെ വിശേഷിപ്പിക്കാം. ഇനി നോക്കൂ, ഈ ലോകായുക്ത എന്ന ആശയം കടമെടുത്തത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ഓംബുഡ്സ്മാൻ സിസ്റ്റത്തിൽ നിന്ന്. സ്വീഡൻ, നോർവ എന്നൊക്കെ നമ്മൾ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ടല്ലോ, സ്വീഡനിൽ നിന്നാണ് ഈ ആശയം തന്നെ കടം കൊണ്ടുവന്ന് ഓംബുഡ്സ്മാൻ മുതൽ നമ്മൾ ഇങ്ങോട്ട് പഠിക്കുന്നതാണ്. അപ്പൊ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ഓംബുഡ്സ്മാൻ സമ്പ്രദായത്തിൽ നിന്നാണ് ശരിക്ക് പറഞ്ഞാൽ ലോകായുക്ത എന്ന ആശയം നമ്മൾ കടമെടുത്തത്. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. സംസ്ഥാന തലത്തിൽ ലോകായുക്ത അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി ലോകായുക്ത സ്ഥാപിക്കണമെന്ന് ശിപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഇന്ത്യയിൽ നമ്മൾ ലോക്പാൽ പഠിച്ചപ്പോ പഠിച്ച അതേ കമ്മീഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ സെന്റൻസിൽ ഞാൻ പറയാം. അതായത്, അഴിമതി തടയുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് ശിപാർശ ചെയ്ത കമ്മീഷൻ ഏത്? ഇന്ത്യയുടെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ. അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കിയാൽ രണ്ട് ചോദ്യങ്ങളാകും. അതായത്, അഴിമതി തടയുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ലോക്പാൽ സ്ഥാപിക്കണമെന്ന് ശിപാർശ ചെയ്ത കമ്മീഷൻ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ. അഴിമതി തടയുന്നതിന് വേണ്ടി സംസ്ഥാന തലത്തിൽ ലോകായുക്ത സ്ഥാപിക്കണമെന്ന് ശിപാർശ ചെയ്ത കമ്മീഷനും ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ. ഇന്ത്യയിലെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ, തെറ്റിപ്പോകരുത്. സംസ്ഥാനത്തെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ വേറെയാണ്, അതിലേക്ക് ഞാൻ വരാം. അപ്പോ നമുക്കിനി ആ രണ്ട് സെന്റൻസ് ഒരുമിച്ച് തന്നെ നിങ്ങൾ ഇവിടെ പഠിച്ചു വെച്ചോളൂ. അഴിമതി തടയുന്ന അല്ലെങ്കിൽ അഴിമതി തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് ശിപാർശ ചെയ്ത
കമ്മീഷൻ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 1966 ജാനുവരി 5 ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ, ഇന്ത്യയിലെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മൊറാർജി ദേശായി. പക്ഷേ സുഹൃത്തുക്കളെ, ഇവിടെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനായിട്ട് മൊറാർജി ദേശായി വരുന്നു. പക്ഷെ ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1970. റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ആ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ മൊറാർജി ദേശായി ആയിരുന്നില്ല. കാരണം അദ്ദേഹം 1967 ആയപ്പോൾ ഈ സ്ഥാനം ഒഴിഞ്ഞ് പോവുകയാണ്. എന്തിനു വേണ്ടി? ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട്, ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആകാൻ വേണ്ടിയിട്ട്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അവരുടെ കീഴിൽ ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് പോകേണ്ടതായി വന്നു. അങ്ങനെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ആ സ്ഥാനം, ചെയർമാൻ സ്ഥാനം ഒഴിയുകയും അദ്ദേഹം ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി മാറുകയും ചെയ്തു. അപ്പോഴൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ഇന്ത്യയിലെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ ശുപാർശ സമർപ്പിച്ചപ്പോൾ ആരായിരുന്നു ചെയർമാൻ? ആ സ്ഥാനത്തേക്ക് വന്ന ആളാരായിരുന്നു? കെ ഹനുമന്തയ്യ. ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യത്തെ ചെയർമാന്റെ പേര് പറഞ്ഞാൽ മതി, മൊറാർജി ദേശായി. എന്നാൽ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ ശുപാർശ സമർപ്പിച്ചപ്പോൾ, 1970 ശുപാർശ സമർപ്പിച്ചപ്പോൾ അതിൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആരായിരുന്നു? കെ ഹനുമന്തയ്യ. മറക്കരുത്, ഹേ കെ ഹനുമന്തയ്യ. ഇത് ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ. ഇന്ത്യയിൽ വീണ്ടും ഒരു ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ, സെക്കൻഡ് ARC, അഡ്മിനിസ്ട്രേഷൻ റിഫോംസ് കമ്മിറ്റി. 2005 August 31 ഇന്ത്യയിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ വരികയാണ്. രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? വീരപ്പ മൊയ്ലി ആയിരുന്നു. പഠിക്കണം, ഇതിനോട് അനുബന്ധമായിട്ട് ആ ചോദ്യങ്ങളും കൂടെ ഒന്ന് പഠിച്ചോളൂ. ഇന്ത്യയിലെ ഒന്നാം എന്താണ് ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്ത്യയിലെ വിവിധ മേഖലകളിലെ ഭരണം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, വിവിധ മേഖലകൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി ഭരണരംഗത്ത് എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാം? കാർഷിക മേഖല, അതുപോലെ തന്നെ അഴിമതി വിരുദ്ധ മേഖല, ഇങ്ങനെയൊക്കെയുള്ള പല മേഖല, ഏതാണ്ട് 20 മേഖലകളിൽ സർക്കാർ എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഈ കമ്മീഷൻ ശുപാർശ ചെയ്തത്. അതിലൊരു ശുപാർശയാണ് ഇന്ത്യയിലെ അഴിമതി തടയുന്നതിന് വേണ്ടി കൊണ്ടുവരേണ്ട പരിഷ്കാരം എന്നുള്ള നിലയിൽ ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയും സ്ഥാപിക്കണമെന്ന് മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ. ആ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കെ ഹനുമന്തയ്യ. ഇനി ഇന്ത്യയിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 2005 August 31 ആ കമ്മീഷന്റെ ചെയർമാൻ വീരപ്പ മൊയ്ലി ആയിരുന്നു. സുഹൃത്തുക്കളെ, ഇത് പഠിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം തെറ്റാൻ സാധ്യതയുണ്ട്. ഭരണപരിഷ്കരണ കമ്മീഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഒരു ചോദ്യം വരും, ഇന്ത്യയുടെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാനാര്? കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കമ്മിറ്റി, ഭരണഘടനാ പുനഃപരിശോധന കമ്മിറ്റിയുടെ ചെയർമാൻ. ഭരണഘടന പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ 2000 അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒരു കമ്മീഷനെ നിയമിക്കുന്നു. ആ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഭരണഘടനാ പരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് എം.എൻ. വെങ്കടചെല്ലയ്യയായിരുന്നു. ഭരണപരിഷ്കരണ കമ്മീഷന്റെ, ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ മൊറാർജി ദേശായി. എന്നാൽ ഇന്ത്യയിലെ ഭരണഘടനാ പുനഃപരിശോധന കമ്മിറ്റി 2000 അടൽ ബിഹാരി വാജ്പേയി ഗവൺമെന്റ് നിയമിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കമ്മിറ്റിയുടെ ചെയർമാൻ എം.എൻ. വെങ്കടചെല്ലയ്യായിരുന്നു. മാറിപ്പോകരുത്, മറ്റത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി, ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ റിഫോംസ് കമ്മിറ്റി. ഇനി ഇന്ത്യയിലെ ഭരണപരിഷ്കരണ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ അനുബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. കേരളത്തിൽ ഇതുപോലെ 4 ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഏതൊക്കെ വർഷങ്ങളിൽ ആരൊക്കെ ചെയർമാനായിരുന്നു എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് പഠിച്ചാൽ നന്നായിരിക്കും. കേരളത്തിലെ ഒന്നാം ഭരണ
ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 1957 അന്നത്തെ മുഖ്യമന്ത്രി തന്നെയായിരുന്നു അതിന്റെ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. അപ്പം കേരള സംസ്ഥാനത്തിലെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട് 1957. രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ നിലവിൽ വന്നത് 1965. ആ 1965 ഇന്ത്യയിലെ രണ്ടാം കേരളത്തിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ MK വെലോഡി ആയിരുന്നു. ഹൈദരാബാദ് സംസ്ഥാനത്തിൻ്റെയൊക്കെ മുഖ്യമന്ത്രിയായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഹൈദരാബാദ് സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ സംസ്ഥാനം ഉണ്ടോ എന്ന് ചോദിക്കരുത്. പഴയ സംസ്ഥാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഹൈദരാബാദ് സംസ്ഥാനം, മദ്രാസ് സംസ്ഥാനം, ബോംബെ സംസ്ഥാനം എന്നൊക്കെ പറഞ്ഞ്. സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള സംസ്ഥാനങ്ങളാണ്. അതിൽപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു ഏത്? ഹൈദരാബാദ്. അന്ന് ഹൈദരാബാദ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന MK വെലോഡി എന്ന് പറയുന്ന ആളായിരുന്നു 1965 കേരളത്തിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. ഒന്നാമത് 57 EMS നമ്പൂതിരിപ്പാട്. അപ്പം കേരളത്തിലെ മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? അത് 1997 EK നയനാരായിരുന്നു കേരളത്തിലെ മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷന്റെ ചെയർമാൻ. കേരളത്തിലെ ഏറ്റവും ഒടുവിലത്തതും നാലാം ഭരണപരിഷ്കരണ കമ്മീഷന്റെയും ചെയർമാൻ ആരായിരുന്നു? 2016 ഭരണപരിഷ്കരണ കമ്മീഷനായ VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള VS അച്യുതാനന്ദനായിരുന്നു അതിൻ്റെ ചെയർമാൻ. അതിനുശേഷം ഒരു ഭരണപരിഷ്കരണ കമ്മീഷൻ ഉണ്ടായിട്ടില്ല. ഇത് റീസെൻ്റായിട്ട് ഈ അടുത്ത കാലത്തല്ലേ, 2016 അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം അതിൽ നിന്ന് റിസൈൻ ചെയ്തു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ രണ്ടാം ഇന്ത്യയിലെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1966 January 5 മൊറാർജി ദേശായി നേതൃത്വത്തിൽ നിലവിൽ വന്നു. ഇന്ത്യയിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ 2005 August 31 വീരപ്പമൊയ്ലിയുടെ നേതൃത്വത്തിൽ നിലവിൽ വന്നു. കേരളത്തിലെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്നു. കേരളത്തിലെ രണ്ടാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1965 MK വെലോഡി ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. കേരളത്തിലെ മൂന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ 1997 EK നായനായിരുന്നു അതിൻ്റെ ചെയർമാൻ. കേരളത്തിലെ നാലാം ഭരണപരിഷ്കരണ കമ്മീഷൻ 2016 അതിൻ്റെ ചെയർമാൻ VS അച്യുതാനന്ദനായിരുന്നു. ഒരു റിലേറ്റഡ് ചോദ്യങ്ങളായിട്ട് ഇത്രയും പഠിക്കുക. ഇനി നമുക്ക് ലോകായുക്തയിലേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പൊ ഈ സംസ്ഥാനത്ത് അഴിമതി തടയുന്നതിന് വേണ്ടി ലോകായുക്ത സ്ഥാപിക്കണമെന്ന് ശുപാർശ ചെയ്തത് ഇന്ത്യയുടെ ഒന്നാം ഭരണപരിഷ്കരണ കമ്മീഷൻ ആയിരുന്നു. ക്ലിയർ ആയല്ലോ. ഇനി ലോകായുക്ത ആക്ട് പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ലോകായുക്ത ആക്ട് പാസാക്കിയത് ഒഡീഷയാണ്. 1970 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം ലോകായുക്ത ആക്ട് പാസാക്കുന്നത് ഒഡീഷ, പഴയ ഒറീസ അല്ലേ, ഒഡീഷയാണ് 1970. പക്ഷേ അവിടെ ഒരു പ്രധാന വിഷയമുണ്ട്. 1970 ആക്ട് പാസ്സാക്കിയെങ്കിലും ഈ ആക്ട് പ്രകാരം ലോകായുക്തയെ നിയമിച്ചത് വളരെ വർഷങ്ങൾക്ക് ശേഷം 1983. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകായുക്ത നിയമം പാസ്സാക്കിയത് ഒഡീഷയാണ്. പക്ഷെ ലോകായുക്തയെ നിയമിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒഡീഷ പറയരുത്. 70 പാസാക്കിയ നിയമം 83 ഒഡീഷയിൽ നിലവിൽ വന്നത്, ലോകായുക്തയെ നിയമിച്ചതെങ്കിൽ ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അതായത് 1971 ആക്ട് പാസാക്കി, 70 ഒഡീഷ പാസാക്കി. 71 പാസാക്കിയ ആക്ട് പ്രകാരം 72 തൊട്ടടുത്ത വർഷം തന്നെ മഹാരാഷ്ട്രയിൽ ലോകായുക്ത നിലവിൽ വന്നു. അപ്പൊ ഈ രണ്ട് ചോദ്യങ്ങൾ ക്ലാഷ് ആകാതെ ഇപ്പൊ തന്നെ വ്യക്തമാക്കി മനസ്സിലാക്കുക, ഇന്ത്യയിൽ ലോകായുക്ത നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഒഡീഷ 1970. എന്നാൽ ഇന്ത്യയിൽ ലോകായുക്തയെ നിയമിച്ച ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. 1971 ആക്ട് പാസാക്കുകയും 72 ലോകായുക്തയെ നിയമിക്കുകയും ചെയ്തു. ഇനി നമ്മളെ കേരള ലോകായുക്തയിലേക്ക് വരാം. കേരള ലോകായുക്ത ആക്ട് പാസാക്കിയതെന്ന് 1999
മാർച്ച് മാസം 4-ാം തീയതി. ആ സമയം ഇന്ത്യയുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരായിരുന്നു? ആ സമയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി E.K. നയനാരായിരുന്നു. അപ്പം കേരളത്തിൽ ലോകായുക്ത ആക്ട് പാസാക്കിയപ്പോൾ ആ സമയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന് വെച്ചാൽ E.K. നയനാർ. കേരളത്തിൽ ലോകായുക്ത ആക്ട് പാസാക്കിയതെന്നാണ്? 1999 മാർച്ച് 4-ാം തീയതിയാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടാകുന്നത് അടുത്ത പോയിന്റ് പറയുമ്പോഴാണ്. ലോകായുക്ത ആക്ട് പാസാക്കിയത് 1999, പക്ഷെ കേരളത്തിൽ ലോകായുക്തം നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ അതിന് മുന്നേ ഒരു ഡേറ്റാണ് പറയുന്നത്, 1998 നവംബർ 15. പലർക്ക് സംശയം തോന്നും, ആക്ട് പാസ്സാക്കിയിട്ടല്ലേ നിലവിൽ വരേണ്ടത്? ആക്ട് പാസ്സാക്കുന്നതിന് മുമ്പ് എങ്ങനെ നിലവിൽ വന്നു? അതിന് കാരണമുണ്ട്. 1998 നവംബർ 15 ഒരു ഓർഡിനൻസിലൂടെയാണ്, നിയമസഭ കൂടി പാസ്സാക്കിയ നിയമം നടപ്പാക്കലല്ല ചെയ്തത്, ഓർഡിനൻസ് പാസ്സാക്കി. ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിയമസഭയോ പാർലമെന്റോ സമ്മേളിക്കാത്ത ഘട്ടത്തിൽ ഗവർണറോ രാഷ്ട്രപതിയോ പുറപ്പെടുവിക്കുന്ന ഒരു നിയമമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനൻസ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ അപ്പം നോക്കൂ, കേരള നിയമസഭ കൂടാതിരുന്ന സമയത്ത് 1998 ഒരു ഓർഡിനൻസിലൂടെ എന്തു വന്നു? ഇത് നടപ്പാക്കി, ലോകായുക്തം നിലവിൽ വന്നു. 1999 പിന്നെ നിയമസഭ കൂടി അംഗീകരിച്ച് ഇതിനെ നിയമമാക്കി. അപ്പം മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ നിയമം നിലവിൽ വന്നു. നിലവിൽ വന്നത് നേരത്തെ 1998 നവംബർ 15 ഒരു ഓർഡിനൻസിലൂടെ. ഇത് ശരിക്കും നിയമസഭ പാസാക്കി ഇതിന് അംഗീകാരം കൊടുത്തത് 1999 മാർച്ച് 4-ാം തീയതിയാണ് നിയമം പാസാക്കിയത്. പക്ഷെ നിയമം പാസാക്കിയപ്പോൾ അത് മുൻകൂർ പ്രാബല്യത്തോടുകൂടി തന്നെ ഇന്ത്യയിൽ ലോകായുക്ത കേരളത്തിൽ ലോകായുക്ത നിലവിൽ വന്നു. ക്ലിയർ ആയല്ലോ. അതുകൊണ്ട് തന്നെയാണ് നവംബർ 15, 1998 നവംബർ 15 ലോകായുക്തം നിലവിൽ വന്നതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നവംബർ 15 കേരള ലോകായുക്ത ദിനമായി നമ്മൾ ആചരിക്കുന്നു. അപ്പം കേരള ലോകായുക്ത ദിനമെന്നാണ് നവംബർ 15-ാം തീയതി. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു, എന്താണ് ആക്ട് നിലവിൽ വന്നത്? 1998 നവംബർ 15 എന്നല്ലേ പറഞ്ഞ. ആ നവംബർ 15 കേരളത്തിലെ ലോകായുക്ത ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇനി കേരളത്തിൽ അഴിമതി തടയുന്നതിന്, അഴിമതി, സ്വജനപക്ഷപാതം, ദുർഭരണം, കറപ്ഷൻ, നെപ്പോട്ടിസം, മാലഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നിലവിൽ വന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഈ ഉദ്ദേശത്തോടുകൂടി കേരളത്തിൽ വേറൊരു നിയമം ഉണ്ടായിരുന്നു, അതാണ് ലോകായുക്തയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. കേരള ലോകായുക്തയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമം ഏത്? 1987 പാസാക്കിയ കേരള പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമം. 1987 പാസാക്കിയ കേരള പൊതുപ്രവർത്തക അഴിമതി നിരോധന നിയമമാണ് കേരളത്തിലെ ലോകായുക്തയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. ഇനി ശ്രദ്ധിക്കാം, നമ്മുടെ ലോകായുക്തയെ നിയമിക്കുന്നത് ആര്? സംസ്ഥാന തലമല്ലേ? നമ്മൾ ദേശീയ തലത്തിൽ ലോക്പാലിനെ നിയമിച്ചത് രാഷ്ട്രപതി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അത് വെച്ച് തന്നെ ഇതിൻ്റെ ആൻസർ പറഞ്ഞുകൂടെ? കേരളത്തിൽ ലോകായുക്തെ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ ലോകായുക്തെ, സംസ്ഥാന തലത്തിലാണല്ലോ ലോകായുക്തെ, അപ്പം സംസ്ഥാനം എടുത്തു പറയേണ്ട കാര്യമില്ല. ലോകായുക്തയെ നിയമിക്കുന്നത് ആര്? ഗവർണറാണ്. ഇനി കേരള ലോകായുക്തയിൽ എത്ര അംഗങ്ങളുണ്ട്? കേരള ലോകായുക്തയിൽ 3 അംഗങ്ങളുണ്ട്, 1 ലോകായുക്തയും 2 ഉപലോകായുക്തയും. ശ്രദ്ധിച്ച് കേൾക്കണം, 1 ലോകായുക്തയും 2 ഉപലോകായുക്തയും ചേർന്നതാണ് കേരളത്തിലെ ലോകായുക്ത എന്നറിയപ്പെടുന്നത്. അപ്പം കേരളത്തിലെ ഫോറം ഓഫ് ലോകായുക്ത കൺസിസ്റ്റ് ഓഫ് 3 മെമ്പേഴ്സ്. ആരൊക്കെയാണ്? എ ലോകായുക്ത ആൻഡ് 2 ഉപലോകായുക്തസ്. 1 ലോകായുക്തയും 2 ഉപലോകായുക്തയും ചേർന്നതാണ് കേരളത്തിൽ ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോൾ അംഗങ്ങളുടെ, ഇങ്ങനെ ഈ അംഗങ്ങളുടെ എണ്ണം, ലോകായുക്തയുടെ അംഗങ്ങളുടെ എണ്ണം തീരുമാനിക്കുന്ന ആരെന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ്റാണ്. സംസ്ഥാന ഗവൺമെൻറ്റാണ് ലോകായുക്തയുടെ അംഗസംഖ്യ തീരുമാനിക്കുന്നത്. ലോകായുക്തയുടെ കാലാവധി എത്രയാണ്? ലോക്പാലിൻ്റെ കാലാവധി എങ്ങനെ നമ്മൾ പഠിച്ചു? 5 വർഷമോ അംഗങ്ങൾക്ക് 70 വയസ്സോ. ഇവിടെ വയസ്സ് പറയുന്നില്ല, 5 വർഷം എന്ന് പറഞ്ഞാൽ ലോകായുക്തയുടെ കാലാവധി എത്ര? 5 വർഷം.
ലോക്പാലിന്റെ കാലാവധി എത്ര? 5 വർഷമോ 70 വയസ്സോ? ഇവിടെ ലോകായുക്തയുടെ കാലാവധി 5 വർഷം. ഇനി ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണറാണെന്ന് പറഞ്ഞു. പക്ഷേ അതിന് ആരുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ ലോകായുക്തയെ നിയമിക്കുന്നത്? അങ്ങനെ ചോദിച്ചാല് ഓൺ ദി അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ, മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം. അപ്പൊ മുഖ്യമന്ത്രി ഉപദേശം നൽകുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തില്? രണ്ടു പേരുമായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം. ആരൊക്കെയായിട്ട്? നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവും സംസ്ഥാനത്തെ സ്പീക്കർ, സംസ്ഥാന നിയമസഭ, നിയമസഭയുടെ പ്രതിപക്ഷ നേതാവും നിയമസഭാ സ്പീക്കറുമായിട്ട് കൂടിയാലോചിച്ച ശേഷം മുഖ്യമന്ത്രി ഒരു അഡ്വൈസായിട്ട് ഗവർണർക്ക് നൽകും ആരെയൊക്കെയാണ് ലോകായുക്തയായിട്ട് ഉപലോകായുക്തയായിട്ടൊക്കെ നിയമിക്കേണ്ടത് എന്ന് പറയും. പക്ഷെ അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ 3 പേരെ ഒരു കമ്മിറ്റിയായിട്ട് തന്നെ എടുക്കാം. അപ്പൊ 3-അംഗ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ന് പറയുന്നതിലും തെറ്റില്ല. അതിന്റെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്, നിയമസഭാ സ്പീക്കർ ഒരംഗമാണ്, നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. വാസ്തവത്തിൽ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാല് ലോകായുക്തയെ നിയമിക്കുന്നത് ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം. മുഖ്യമന്ത്രി സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറുടെയും നിയമസഭാ പ്രതിപക്ഷ നേതാവിൻ്റെയും ഉപദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെ അവരുമായി കൂടിയാലോചിച്ചതിന് ശേഷം ഗവർണർക്ക് ശുപാർശ കൊടുക്കുകയാണ് പതിവ്. അപ്പൊ അത് രണ്ടും ഒന്ന് ഓർമ്മിച്ചു വെച്ചോളുക. ഇനി ലോകായുക്തയുടെ യോഗ്യത എന്താണ്? ലോകായുക്തം എന്ന് പറഞ്ഞാൽ ഇതിലെ തലവന്റെ യോഗ്യത, മറ്റത് ഉപയോഗായുക്തയാണ്. ലോകായുക്തയുടെ യോഗ്യത സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയോ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ? സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയോ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ ആണ് ലോകായുക്തയുടെ ലോകായുക്തയായി മാറേണ്ടത്. അപ്പൊ ലോകായുക്തയുടെ യോഗ്യത സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. ക്ലിയർ ആയല്ലോ. എന്നാൽ 2022 ഭേദഗതി പ്രകാരം ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിക്കും വേണമെങ്കിൽ ലോകായുക്തയാകാം എന്നിപ്പോ ഒരു വ്യവസ്ഥയുണ്ട്. ശരിക്ക് നേരത്തെ ഉണ്ടായിരുന്നത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയോ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ. ഇപ്പൊ അതിനോടൊപ്പം ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിക്ക് വേണമെങ്കിലും ലോകായുക്തയായി മാറാമെന്ന് 2022 ഒരു ഭേദഗതിയിൽ പറയുന്നുണ്ട്. ഉപലോകായുക്തയുടെ യോഗ്യത അപ്പം എന്തായിരിക്കാം? ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി തന്നെയാണ്. ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിമാരായിരിക്കും രണ്ട് ഉപലോകായുക്തയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇനി ലോകായുക്തയുടെ പ്രതിമാസ ശമ്പളം എത്ര? യോഗ്യത നോക്കി നമുക്ക് ശമ്പളം പറയാം. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജി എന്നല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പം സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം. ലോകായുക്തയുടെ ശമ്പളം സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം 250,000 രൂപ. ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം 225,000. കാരണം ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയായിരിക്കും ഉപയോഗ ഉപലോകായുക്ത എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ആ ശമ്പളം കൊടുക്കണം. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യമാണ് അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ ശമ്പളത്തിന് തുല്യമാണ് ലോകായുക്തയുടെ ശമ്പളം 250,000. എന്നാൽ ഉപലോകായുക്തയുടെ ശമ്പളം ഹൈക്കോടതി ജഡ്ജിയുടെ ശമ്പളത്തിന് തുല്യം 225,000. ശമ്പളം നൽകുന്നതോ? ലോക്പാലിന് ശമ്പളം നൽകുന്നത്, ലോക്പാൽ അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് ഇന്ത്യയുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ലോകായുക്ത അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നതോ? സംസ്ഥാനങ്ങളുടെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ. സംസ്ഥാനത്തിന് കൺസോളിഡേറ്റഡ് ഫണ്ട് ഉണ്ട്, നമുക്കറിയാം. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ദി സ്റ്റേറ്റിൽ നിന്നാണ് ലോകായുക്ത അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത്. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. ലോക്പാൽ രാഷ്ട്രപതിക്കാണെന്ന് പറഞ്ഞു. ലോകായുക്ത വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്ന ഗവർണർക്കാണ്. ഇനി ലോകായുക്ത അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്ന ആർക്കായിരിക്കും? നിയമന അതോറിറ്റിക്ക്, ഗവർണർക്ക് തന്നെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഇനി കേരള ലോകായുക്തയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ലോകായുക്തയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് എവിടെയാണ്? വികാസ് ഭവനിലാണ്. അപ്പം കേരള ലോകായുക്തയുടെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ തിരുവനന്തപുരം വികാസ് ഭവൻ. നിങ്ങൾക്കറിയാം നമ്മുടെ നിയമസഭാ കോംപ്ലക്സിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെയാണ് കേരള ലോകായുക്തയുടെ ആസ്ഥാനം വരുന്നത്, ശ്രദ്ധിക്കുക. ഇനി ലോകായുക്ത ഉപലോകായുക്ത എന്നിവരെ നീക്കം ചെയ്യാനുള്ള അധികാരം,
വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് തെറ്റാൻ സാധ്യതയുണ്ട്. ലോക്പാൽ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ആരെന്ന് വെച്ചാൽ നമ്മൾ രാഷ്ട്രപതി എന്ന് പഠിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഗവർണർ എന്ന് പറയാൻ സാധ്യതയുണ്ട്, പറയരുത്, തെറ്റാണ്. ലോകായുക്ത അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് അതിനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്, മറക്കരുത്. ലോകായുക്ത അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. ഒരു കാര്യം കൂടെ ഇവിടെ ഓർക്കണം, ലോകായുക്ത അംഗങ്ങളെ നിയമിച്ചു കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടാനോ സ്ഥലം മാറ്റാനോ സർക്കാരിന് അവകാശമില്ല, ആർക്കും അധികാരമില്ല. ലോകായുക്തയെ ഒരിക്കൽ നിയമിച്ചു കഴിഞ്ഞാൽ, ലോകായുക്ത അംഗങ്ങളെ നിയമിച്ചു കഴിഞ്ഞാൽ അവരെ പിരിച്ചുവിടാനോ അതുപോലെ തന്നെ സ്ഥലം മാറ്റാനോ കഴിയില്ല. പക്ഷെ നിയമസഭ കൂടി ഇവരെ നീക്കം ചെയ്യാൻ പറ്റും, അതുമാത്രമേ കഴിയുള്ളൂ എന്നർത്ഥം. ഇനി ലോകായുക്തയ്ക്ക് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടോ? ഇല്ല. ലോകായുക്തയ്ക്ക് ശിക്ഷിക്കാനുള്ള അധികാരമില്ല, ശിക്ഷ ശുപാർശ ചെയ്യാനുള്ള അധികാരമേ ഉള്ളൂ, ഒരു അഡ്വൈസറി പവർ മാത്രമേ ഉള്ളൂ. ശിക്ഷിക്കാനുള്ള, കോടതികൾ ശിക്ഷിക്കുന്നത് പോലെ ലോകായുക്തയ്ക്ക് ശിക്ഷിക്കാനുള്ള അവകാശമില്ല. ശിക്ഷ ശുപാർശ ചെയ്യാനുള്ള, അതായത് ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണെങ്കിൽ സർക്കാരിനെ അറിയിക്കുന്നു, ഗവൺമെൻറ് ഗവർണറോ മുഖ്യമന്ത്രിയോ അതിൽ തീരുമാനമെടുക്കുന്നു, അങ്ങനെ പറ്റുള്ളൂ. ശിക്ഷിക്കാനുള്ള അവകാശമില്ല, ശിക്ഷ ശുപാർശ ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. ഇനി കേരളത്തിലെ നിലവിലെ ലോകായുക്ത ആരാണ്? കേരളത്തിലെ നിലവിലെ ലോകായുക്ത എന്ന് പറഞ്ഞാൽ ഇപ്പം അഞ്ചാമത്തെ ലോകായുക്തയാണ്. കേരളത്തിലെ നിലവിലെ ലോകായുക്ത സിറിയക് ജോസഫാണ്. സിറിയക് ജോസഫ് വിവിധ സുപ്രീം കോടതി ഹൈക്കോടതികളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്, ചീഫ് ജസ്റ്റിസ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അദ്ദേഹമാണ് കേരളത്തിലെ നിലവിലെ ലോകായുക്ത. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആരാണ്? പി സി ബാലകൃഷ്ണ മേനോനാണ്, ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ. അഞ്ചു പേരുണ്ടെന്നാണ് പറഞ്ഞത്, ഇത് അഞ്ചാമത്തെ ആളാണ്. അഞ്ചു പേരുടെ പേരുകൂടി ഞാൻ പറയാം. കേരളത്തിലെ ലോകായുക്ത വേണമെങ്കിൽ ചോദിക്കാൻ പരീക്ഷയ്ക്ക്, താഴെ പറയുന്ന പേരിൽ കേരളത്തിലെ ലോകായുക്ത പദവി വഹിച്ചിട്ടില്ലാത്തതാര്? അപ്പം അഞ്ചു പേരുടെ പേരറിഞ്ഞല്ലേ പറ്റുള്ളൂ. ഒന്ന് ബാലകൃഷ്ണ മേനോൻ, ജസ്റ്റിസ് പി സി ബാലകൃഷ്ണ മേനോൻ. രണ്ട്, ജസ്റ്റിസ് കെ ശ്രീധരൻ. മൂന്നാമത്തത് ജസ്റ്റിസ് എം എം പരീത് പിള്ള, കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയൊക്കെ ആദ്യ ചെയർമാനായിരുന്ന ആളാണ് എം എം പരീത് പിള്ള. നാലാമത്തത് ഈ സിറിയക് ജോസഫിന് മുമ്പ് ഇരുന്ന ആള് ആരാണ്? പയസ് കുര്യാക്കോസ്, പയസ് കുര്യാക്കോസ്. അഞ്ചാമൻ സിറിയക് ജോസഫ്. അഞ്ചു പേരുടെ പേര് കൂടി ഒന്ന് മനസ്സിലിട്ടോളുക. ഈ നോട്ടിൽ ഞാൻ പ്രത്യേകിച്ച് കൊടുത്തിട്ടില്ല, ഇപ്പം പറഞ്ഞു വന്നപ്പോഴാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ സാധ്യത കൂടി എനിക്ക് ഓർമ്മ വന്നത്. കാരണം പലതവണ കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് ചോദിച്ചാണ് താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ പദവി വഹിച്ചിട്ടില്ലാത്തതാര്? അപ്പം അതൊരു അനുഭവം നമ്മുടെ മുമ്പ് നിൽക്കുകയാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പം താഴെ പറയുന്നവരിൽ കേരളത്തിലെ ലോകായുക്ത സ്ഥാനം വഹിച്ചിട്ടില്ലാത്തതാര് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അഞ്ചു പേരുടെ പേരെ ഉള്ളത് കൊണ്ട് നിങ്ങൾ അത് പഠിക്കാനും എളുപ്പമാണ്. ഒന്നാമത്തെ ചെയർമാൻ കേരളാ ലോകായുക്ത, അതങ്ങനെ തന്നെ ചോദിക്കാം, കേരളാ ലോകായുക്തയുടെ ആദ്യ ചെയർമാൻ ആര്, അല്ലെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ലോകായുക്ത ആര്, ആരാണ്? പി സി ബാലകൃഷ്ണ മേനോൻ. നിലവിലെ ലോകായുക്ത ആര്? സിറിയക് ജോസഫ്. രണ്ടാമത്തെ ലോകായുക്ത ആര്? ജസ്റ്റിസ് കെ ശ്രീധരൻ. മൂന്നാമത്തെ ലോകായുക്ത ആര്? ജസ്റ്റിസ് എം എം പരീത് പിള്ള. നാലാമത്തെ ലോകായുക്ത ആര്? പയസ് കുര്യാക്കോസ്, ജസ്റ്റിസ് പയസ് കുര്യാക്കോസ്. അഞ്ചാമത്തെ അഥവാ നിലവിലെ ലോകായുക്ത ജസ്റ്റിസ് സിറിയക് ജോസഫ്. ക്ലിയർ ആയല്ലോ. ഇനി ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ലോകായുക്ത ഏതാണ്? പവർഫുൾ ലോകായുക്ത ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ലോകായുക്ത കർണാടക ലോകായുക്തയാണ്. പവർഫുൾ ലോകായുക്ത ഇൻ ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ വീക്കസ്റ്റ് ലോകായുക്ത ഇൻ ഇന്ത്യ, ഏറ്റവും ദുർബലമായ ലോകായുക്ത ഏതെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്ര ലോകായുക്ത. നമുക്ക് അത്ഭുതം തോന്നും, കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകായുക്ത നിലവിൽ വന്നത് മഹാരാഷ്ട്രയിലാണ്. ആ മഹാരാഷ്ട്ര ലോകായുക്ത അതിൻ്റെ ഘടനാപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും വീക്കസ്റ്റ് ആണ്, ദുർബലമായ ലോകായുക്തയാണ്. ഇന്ത്യയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ശക്തമായ ലോകായുക്ത കർണാടക ലോകായുക്തയാണ്, അതൊന്ന് ഓർത്തുകൊള്ളുക. ഇനി ലോകായുക്തയിൽ പരാതിപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒരു സാധാരണ മനുഷ്യന് പോലും പരാതി കൊടുക്കാം. എന്തൊക്കെ കാരണങ്ങൾ? അഴിമതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, സ്വജനപക്ഷപാതം, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നടപടികൾ, ഭരണരംഗത്തുള്ളോ രാഷ്ട്രീയക്കാരോ ഒക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ, അതുപോലെ തന്നെ നമുക്ക്
പല നടപടികളും വച്ച് താമസിപ്പിക്കുമ്പോൾ നമുക്ക് നമുക്ക് നൽകേണ്ട സേവനങ്ങൾ പലതും പിടിച്ചു വയ്ക്കുമ്പോൾ അത് കൈക്കൂലി കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. ആ നടപടികൾ താമസിപ്പിക്കുമ്പോൾ വ്യക്തിപരമോ മറ്റുള്ളവർക്ക് നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടോ ആ താല്പര്യത്തോടുകൂടി എന്തെങ്കിലും നടപടികൾ ചെയ്യുമ്പോൾ ഇതൊക്കെ ലോകായുത്തിൽ പരാതി കൊടുക്കാനുള്ള കാരണങ്ങളാണ്, പ്രധാന കാരണങ്ങൾ. അഴിമതി, സ്വജനപക്ഷപാതം, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന നടപടികൾ വച്ച് താമസിപ്പിക്കുക, വ്യക്തിപരമോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നേട്ടമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കുക, ഇതൊക്കെയാണ്. ഇനി ലോകായുത്തയുടെ പരിധിയിൽ വരുന്നത് ആരൊക്കെയാണ്? ഭരണതലത്തിലും ഉദ്യോഗ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള ആൾക്കാരാണ്, വിശാലമാണ്. അപ്പം ലോകായുത്തയുടെ പരിധിയിൽ വരുന്ന ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, മന്ത്രിമാര്, MLA മാര്, സർക്കാർ ജീവനക്കാര്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കോർപ്പറേഷൻ ബോർഡ്, സഹകരണ സ്ഥാപനങ്ങൾ, ഇതിലെ അംഗങ്ങളെല്ലാം വരും. അതുപോലെ തന്നെ തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, രാഷ്ട്രീയ സംഘടനയുടെ ഭാരവാഹികൾ, സർവകലാശാലകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ സഹായമോ അംഗീകാരമോ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ, എയ്ഡഡ് സ്കൂള്, ഇതെല്ലാം ഇത്. അതായത് നമ്മൾ വിവരാവകാശം പഠിപ്പിച്ചപ്പോൾ പൊതു അധികാര സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞില്ലേ, അത് മനസ്സിൽ വിചാരിച്ചാൽ മതി. സർക്കാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, രാഷ്ട്രീയ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഉദ്യോഗ തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും ലോകായുക്തയുടെ പരിധിയിൽ വരുന്നതാണ്. മുഖ്യമന്ത്രിമാര്, മന്ത്രിമാര്, MLA മാര്, സർക്കാർ ജീവനക്കാര്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോർപ്പറേഷൻ ബോർഡ്, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലെ ഉദ്യോഗസ്ഥര്, തൊഴിലാളി യൂണിയൻ ഭാരവാഹികൾ, രാഷ്ട്രീയ സംഘടനയുടെ ഭാരവാഹികൾ, സർവകലാശാലകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ സഹായമോ അംഗീകാരമോ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രവർത്തകർ, ഭാരവാഹികൾ എല്ലാം ലോകായുക്തയുടെ പരിധിയിൽ വരുന്നതാണ്. ഇനി ലോകായുക്ത നിയമപ്രകാരം പരാതി നൽകേണ്ടതാർക്ക്? ലോകായുക്ത രജിസ്ട്രാർക്കാണ് പരാതി നൽകേണ്ടത്. ലോകായുക്ത നിയമപ്രകാരം പരാതി നൽകേണ്ടതാര്? ആർക്ക്? ലോകായുക്ത രജിസ്ട്രാർക്കാണ്. ഏത് സമയവും പരാതി പിൻവലിക്കാനുള്ള സ്വാതന്ത്ര്യവും പരാതിക്കാരനുണ്ട്. പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് അത് വേണ്ടാന്ന് തോന്നിയാൽ പരാതി പിൻവലിക്കാം. അതിന് പ്രത്യേക ശിക്ഷാ നടപടികളൊന്നും ഉണ്ടാകില്ല. ഞാനൊരു പരാതി കൊടുത്തു, എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ പരാതി വേണ്ട, ഞാൻ പരാതി പിൻവലിക്കുന്നു, പിൻവലിച്ചു തരും. അല്ലാതെ എനിക്കെതിരെ ശിക്ഷാ നടപടികൾ എന്തിന് മെനക്കെടുത്തിച്ചു, ഇങ്ങനെ പരാതി കൊണ്ടുവന്നു എന്നങ്ങനെ ചോദിക്കാറില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ലോകായുക്ത ഓർഡിനൻസ്. ഇപ്പം വിവാദമായ ലോകായുക്ത ഭേദഗതിയെക്കുറിച്ചാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അത് കറണ്ട് അഫേഴ്സ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. ലോകായുക്ത നിയമപ്രകാരം എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും അവരുടെ നോക്കൂ, എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും, പൊതുപ്രവർത്തകരും, രാഷ്ട്രീയ നേതാക്കന്മാരും അവരുടെയും അവരുടെ ബന്ധുക്കളുടെയും ആസ്തിയും വരുമാനവും ബാധ്യതകളും എല്ലാം 2 വർഷത്തിലൊരിക്കലെങ്കിലും അതിൻ്റെ നിശ്ചിത ഫോറത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ സമർപ്പിച്ചിരിക്കണം എന്ന് ലോകായുക്ത നിയമം അനുശാസിക്കുന്നു. അതായത് ഭരണതലത്തിലിരിക്കുന്ന ആൾക്കാർ, ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ മറ്റ് ഭരണകർത്താക്കൾ, അതുപോലെ തന്നെ പൊതുപ്രവർത്തകർ, ഇവരെല്ലാം ഓരോ 2 വർഷം കൂടുമ്പോഴെങ്കിലും അവരുടെ നിലവിലുള്ള ആസ്തിവകകൾ, എന്തെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ അത്, അവരുടെ ബന്ധുക്കളുടെ പേരിലുള്ള വസ്തുവകകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ നിശ്ചിതമായ ഒരു ഫോറത്തിൽ ബന്ധപ്പെട്ട അതോറിറ്റിക്ക്, അധികാരികളുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കണം എന്ന് ഈ നിയമം അനുശാസിക്കുന്നു. അതുകൂടെ ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. ഇനി ഏറ്റവും ഒടുവിൽ ലോകായുക്ത ഭേദഗതി ചെയ്തതിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാണ് ലോകായുക്ത ഭേദഗതി വന്നത്? 2022 ഒരു ഓർഡിനൻസിലൂടെയാണ് ആദ്യം വന്നത്. ഓർഡിനൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, രാഷ്ട്രപതിക്കും ഗവർണർക്കും ഒക്കെ ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ 123-ാം വകുപ്പ് പ്രകാരം രാഷ്ട്രപതിക്കും, ഇന്ത്യൻ ഭരണഘടനയിലെ 213-ാം വകുപ്പ് പ്രകാരം ഗവർണർക്കോ ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. എപ്പോൾ? പാർലമെൻറ്റോ സംസ്ഥാന നിയമസഭകളോ സമ്മേളിക്കാത്ത ഘട്ടത്തിൽ ഒരു നിയമം നിർമ്മിക്കാം, അല്ലേ? ഓർഡിനൻസിലൂടെ നിയമം നിർമ്മിക്കാം. അങ്ങനെ 2022 ഒരു ഓർഡിനൻസിലൂടെ
ലോകായുക്ത നിയമം ഭേദഗതിക്ക് ശ്രമിച്ചു. അങ്ങനെ ആ ഭേദഗതി ബില്ല്, നിങ്ങൾക്കറിയാം ആ ഭേദഗതി ഓർഡിനൻസിലൂടെ വന്നു കഴിഞ്ഞാൽ, ഓർഡിനൻസിലൂടെ ഒരു നിയമം വന്നു കഴിഞ്ഞാൽ അതിന് 6 മാസമേ കാലാവധിയുള്ളൂ. പിന്നെ സഭയിൽ ആ ബില്ല് ഒന്നുകൂടി അവതരിപ്പിച്ച് പാസാക്കുമ്പോഴാണ് അത് നിലവിലൊരു നിയമമായി എന്നെന്നും നിലനിൽക്കുന്നത്. അങ്ങനെ ആദ്യം ഈ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു, അതിൻ്റെ കാലാവധി കഴിയാറായപ്പോൾ അതെന്ത് ചെയ്തു, സഭയിൽ അവതരിപ്പിച്ചു, സഭയിൽ ബില്ലായിട്ട് അവതരിപ്പിച്ചു, അത് നിയമമാക്കി മാറ്റി. പക്ഷെ ഗവർണർ ഒപ്പുവയ്ക്കാതിരുന്നു, പിടിച്ചു വച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് രാഷ്ട്രപതി അതിന് അംഗീകാരം കൊടുക്കുകയും അവസാനം ഗവർണർക്കത് അതിന് ഗവർണർക്കും കൂടി അത് അതിന് അനുകൂലമായി നിലപാടെടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വന്ന വിവരമൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്. അതൊക്കെ നമ്മുടെ സമീപകാലത്തെ കേരള ചരിത്രം ആണ്, നിങ്ങൾക്കറിയാം രാഷ്ട്രീയ രംഗത്തുണ്ടായ ചരിത്രമാണ്. ഇനി 2022 ഓർഡിനൻസ്, ലോകായുക്ത ഓർഡിനൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഓർഡിനൻസിലൂടെ അഥവാ ഈ ഭേദഗതിയിലൂടെ ലോകായുക്ത നിയമത്തിൽ എന്തൊക്കെ മാറ്റമാണ് വരുത്തിയത്? 2 വകുപ്പുകളാണ് തിരുത്തിക്കുറിച്ചത്. 14-ാം വകുപ്പ്, അതാണ് ഏറെ വിവാദമായത്. പിന്നെ 3-ാം വകുപ്പ്, സെക്ഷൻ 14 സെക്ഷൻ 3 മാറ്റങ്ങൾ വരുത്തി. സെക്ഷൻ 14 നേരത്തെ പറഞ്ഞിരുന്നത് ആദ്യം നോക്കാം, ഒരു ഉദ്യോഗസ്ഥനെതിരെ ലോകായുക്ത അന്വേഷണം നടത്തി അയാൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ ആ വ്യക്തി ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. അതാണ് പഴയ നിയമം. 14 പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരാൾ അഴിമതിക്കാരനാണെന്ന് ലോകായുക്ത പറഞ്ഞു കഴിഞ്ഞാൽ ലോകായുക്തയ്ക്ക് അയാളെ നീക്കം ചെയ്യാനുള്ള അവകാശമില്ല. ലോകായുക്ത അങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഉദ്യോഗസ്ഥന് തുടരാൻ കഴിയില്ല, രാജിവെക്കണം. അതാണ് 14 പറഞ്ഞിരുന്ന ഒരു കാര്യം. മറ്റ് പിന്നെ ഓർഡിനൻസ് പ്രകാരം ഇപ്പം അത് മാറ്റം വരുത്തിയത് ഉദ്യോഗസ്ഥൻ്റെ കാര്യമാണ്. ഓർഡിനൻസ് പ്രകാരം ഒരു ഉദ്യോഗസ്ഥന്, ഇപ്പം പറഞ്ഞ ഓർഡിനൻസ് പ്രകാരം വന്ന മാറ്റം ഇതാണ്, ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തി ലോകായുക്ത അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന് തൻ്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം നൽകണം എന്നാണ് ഈ ഭേദഗതിയിലൂടെ പറയുന്നത്. അതായത് 3 മാസത്തിനുള്ളിൽ അയാളുടെ വിശദീകരണം എല്ലാം കേട്ടിട്ട് 3 മാസത്തിനുള്ളിൽ ഗവർണർക്കോ മുഖ്യമന്ത്രിക്കോ ഒരു തീരുമാനം എടുക്കാൻ കഴിയും ഇയാൾ തുടരുമണമോ വേണ്ടയോ എന്നത്. മുമ്പ് ഇങ്ങനെ ഒരു അപ്പീൽ അധികാരം ഇല്ലായിരുന്നു. വാസ്തവത്തിൽ ലോകായുക്തയെക്കുറിച്ച് വിമർശിക്കുന്ന ആൾക്കാർ പറഞ്ഞിരുന്ന മുമ്പുള്ള ലോകായുക്ത നിയമത്തിൽ കാലാനുസൃതമായ മാറ്റം വേണമെന്ന് വാദിക്കുന്നവർ പറഞ്ഞൊരു പോയിന്റ് ഇതായിരുന്നു, ലോകായുക്ത എന്ന് പറയുന്നത് ഏറ്റവും പരമോന്നതമായ കോടതിയൊന്നുമല്ല. അപ്പൊ ലോകായുക്തയുടെ ഒരു വിധിക്കെതിരെ അപ്പീൽ പോകാനുള്ളൊരു അവസരമില്ല എന്നത് ഒരു പരിമിതിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ആലോചിച്ചാൽ ആ വാദഗതിയോട് നമുക്ക് വാദഗതി അംഗീകരിക്കേണ്ടി വരും. ലോകായുക്തയ്ക്ക് ഒരു അപ്പീൽ അധികാരം നൽകേണ്ടത് ആവശ്യമാണ്. ഇപ്പൊ ഏതൊരു കോടതി ഒരാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അയാൾക്ക് മേൽക്കോടതിയിൽ അതിനെതിരെ അപ്പീല് പോകാനും തൻ നിരപരാധിയാണെങ്കിൽ ആ നിരപരാധിത്വം തെളിയിക്കുവാനും ഉള്ള ഒരവസരം ഇന്ത്യൻ ജുഡീഷ്യറിയിൽ തന്നെ ഉണ്ട്. അത് ഈ ലോകായുക്ത നിയമത്തിൽ അതില്ല എന്നതൊരു പോരായ്മയായിട്ടാണ് പലരും ചൂണ്ടിക്കാണിച്ചിരുന്നത്. കാരണം ലോകായുക്തയ്ക്കെതിരെ അങ്ങനെ ഒരു അപ്പീല് പോകാനുള്ള ഒരു സാധ്യത പഴയ നിയമത്തിൽ ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ 14-ാം വകുപ്പിൽ പറയുന്നത് മാറ്റം വരുത്തിയതാണ്. ഒരു ഉദ്യോഗസ്ഥന് ലോകായുക്ത പിന്നെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ ആ ഉദ്യോഗസ്ഥന് തൻ്റെ ഭാഗം വിശദീകരിക്കാനുള്ളൊരു അവസരം നൽകി ഈ ഭേദഗതിയിലൂടെ. ഇനിയാണ് വിവാദമായ കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് ഒരു വേറൊരു അപ്പീൽ അധികാരമില്ലായിരുന്നു. മുഖ്യമന്ത്രിയും എന്ത് ചെയ്യണം, രാജിവെക്കേണ്ടി വരും. ഒരു മന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു കണ്ടെത്തൽ നടത്തിയാൽ ആ മന്ത്രിയും രാജിവെക്കേണ്ടി വരും. ഒരു നിയമസഭാ അംഗത്തിനെതിരെ MLA ലോകായുക്ത ഒരു കണ്ടെത്തൽ നടത്തിയാൽ അയാളും രാജിവെക്കേണ്ടതായി വരും. ഇവിടെ ഇപ്പം ഈ ഭേദഗതിയിലൂടെ സംഭവിച്ച എന്താണെന്ന് അറിയാമോ, ഈ 3 കേസിലും അപ്പീൽ അധികാരം കൊടുത്തു. അത് വളരെ രസകരമാണ്, നിങ്ങൾ കേട്ടോളൂ. മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്ത ഒരു വിധി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പീൽ അധികാരി നിയമസഭയാക്കി മാറ്റി.
എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്കെതിരെ ലോകായുത്ത ഒരു കണ്ടെത്തൽ നടത്തിയാൽ ആ കണ്ടെത്തലിന് പിന്നെ ശരിയോ തെറ്റോ എന്ന് വിധിക്കാൻ നിയമസഭയ്ക്ക് കഴിയും. അവിടെയാണ് ഈ പ്രതിപക്ഷം പറഞ്ഞത് ഇത് ലോകായുക്തയുടെ പല്ലും നഖവും ഊരി അതിനെ എന്താ പറയുന്നത് ഒന്നിനും കൊള്ളാത്ത ഒരു ഒരു അവസ്ഥയിലേക്കാക്കി മാറ്റി എന്ന് പറയുന്നതിൽ അതിലൊരു പരിധിവരെ സത്യമില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കാരണം ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മുഖ്യമന്ത്രി കുറ്റക്കാരനാണെന്ന് ലോകായുക്ത പറയുകയാണ് കണ്ടെത്തൽ നടത്തിയാണ്. പക്ഷെ നിയമസഭ അടുത്ത അപ്പീൽ അധികാരി നേരെ നിയമസഭയിലേക്ക് വരികയാണ് ഈ കേസ്. നിയമസഭ പറയുന്നു മുഖ്യമന്ത്രി കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയാൽ ലോകായുക്തയുടെ വിധി റദ്ദായി പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രിക്ക് ഭൂരിപക്ഷം ഉള്ള ഒരു നിയമസഭയല്ലേ നിലവിൽ സാധാരണ ഉള്ളത്? അപ്പൊ സ്വാഭാവികമായിട്ട് ലോകായുക്തയുടെ വിധി നിലനിൽക്കില്ല. ഇതാണ് ഇവിടെ വരുന്ന ഒരു പ്രശ്നം. അപ്പൊ ലോകായുക്ത ഒരു കുറ്റം മുഖ്യമന്ത്രിയുടെ മേൽ ചാർത്തിയാലും നിയമസഭ അതല്ല എന്ന് കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാം. ഇനി മന്ത്രിമാർക്കെതിരെയാണ് ലോകായുക്ത ഒരു വിധി കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. അതിന്റെ അപ്പീൽ അധികാരി മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ സ്വന്തം മന്ത്രി അഴിമതിക്കാരനാണെന്ന് മുഖ്യമന്ത്രി പറയുമോ എന്നൊരു ചോദ്യം ഇവിടെ ഉയരും. അപ്പോൾ ലോകായുക്ത പറയുന്നു ഇന്ന മന്ത്രി കുറ്റക്കാരനാണെന്ന്. അത് നേരെ മുഖ്യമന്ത്രി പരിശോധിക്കുകയാണ്. മുഖ്യമന്ത്രി പരിശോധിച്ചിട്ട് പറയുന്നു ഏയ് അങ്ങനെ കുറ്റമൊന്നുമില്ല, അയാൾ അഴിമതിക്കാരനൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ലോകായുക്തയുടെ വിധി റദ്ദാക്കപ്പെടുന്നു. മനസ്സിലാക്കണം ഇതിൻ്റെ പിന്നിൽ പതിയിരിക്കുന്ന അപകടം നമ്മൾ തിരിച്ചറിയണം. അടുത്ത നോക്കൂ, MLA മാർക്ക് എതിരെയുള്ള പിന്നെ വിധി വന്നാൽ അപ്പീൽ അധികാരി ആരാണ്? സ്പീക്കറാണ്. അത് പിന്നെ ഒരു പരിധിവരെ നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. MLA മാർക്ക് എതിരെ ലോകായുക്ത ഒരു കണ്ടെത്തൽ നടത്തിയാൽ സ്പീക്കർക്ക് തീരുമാനിക്കാം. അത് ഭരണപക്ഷ MLA ആയാലും പ്രതിപക്ഷ MLA ആയാലും സ്പീക്കർക്ക് തീരുമാനിക്കാം ആ MLA ആ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് ഒരു അപ്പീൽ പരിശോധിക്കാം. ഇതാണ് വരുത്തിയ മാറ്റം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. ലോകായുക്ത മുഖ്യമന്ത്രിക്കെതിരെ ഒരു വിധി പുറപ്പെടുവിച്ചാൽ അപ്പീൽ അധികാരി ആര്? നിയമസഭ. ഒരു മന്ത്രിക്കെതിരെ ലോകായുക്തയുടെ വിധി ഉണ്ടായാൽ നിലവിൽ അപ്പീൽ അധികാരി ആര്? മുഖ്യമന്ത്രി. MLA മാർക്കെതിരെ ഒരു വിധി വന്നാൽ അപ്പീൽ അധികാരി ആര്? സ്പീക്കറ്. ഈ നിയമമാണ് നമ്മൾ ഏറെ വിവാദമായതും ചർച്ച ചെയ്യപ്പെടുന്നതും. ഇനി സെക്ഷൻ 14 കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 3 മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് ലോകായുക്തയുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട്, നേരത്തെ പറഞ്ഞിരുന്നത് ലോകായുക്തയായി വരുന്നത് ആരായിരിക്കണം? ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ. അവിടെ പറഞ്ഞിരുന്നത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയോ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ എന്നാണ് പറഞ്ഞിരുന്നത് ലോകായുക്ത ആകേണ്ടത്. സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസോ ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയോ. ഇവിടെ ഇപ്പം പറയുന്നത് ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിക്ക് വേണമെങ്കിലും ലോകായുക്ത ആകാം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ 2 വകുപ്പുകളിലാണ് മാറ്റം വരുത്തിയത്. ഈ ഓർഡിനൻസ് നിയമമായി മാറിയപ്പോൾ ലോകായുക്ത ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരെന്ന് വെച്ചാൽ നമ്മുടെ P രാജീവാണ്, വ്യവസായ വകുപ്പ് മന്ത്രിയായ P രാജീവാണ് ലോകായുക്ത ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചത്. ഈ ബില്ല് നിയമസഭ പാസാക്കിയതെന്ന്, ലോകായുക്ത ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയത് 2022 ഓഗസ്റ്റ് മാസം 30ാം തീയതിയാണ്. 2022 ഓഗസ്റ്റ് മാസം 30ാം തീയതിയാണ് ലോകായുക്ത ബില്ല് ഭേദഗതി ബില്ല് നിയമസഭ പാസാക്കിയത്. അപ്പൊ സുഹൃത്തുക്കളെ, ലോകായുക്തയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ അവതരിപ്പിച്ചത്. ലോകായുക്തയെക്കുറിച്ച് ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പം ലോക്പാല്, ലോകായുക്ത എന്നീ ഏരിയയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി ഉടനെ തന്നെ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.